ഞാൻ യു കെയിൽ 2 മാസത്തോളം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഒരു ജലപ്രശ്നം ഉണ്ടായിരുന്നതായി അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ വീട്ടിൽ 3-4 ദിവസം മുമ്പ് വന്നപ്പോൾ എന്റെ പെങ്ങൾ എന്നോട് ഷവർ ഉപയോഗിക്കരുത്, പകരം ബക്കറ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. നമ്മളിൽ മിക്ക ആൾക്കാരും ഇതേപ്പറ്റി ബോധവാന്മാരല്ല. ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നും അങ്ങേക്ക് കുറച്ച് വെളിച്ചം വീശാനാകുമോ? ഏറ്റവും അടിസ്ഥാനപരമായ അറിവില്ലായ്മ എന്നത് ആളുകൾ വിചാരിക്കുന്നത് നദിയാണ് വെള്ളത്തിന്റെ ഉറവിടമെന്നാണ്. അല്ലെങ്കിൽ ഒരു കുളമോ കിണറോ അതുമല്ലെങ്കിൽ ഒരു പുഴയോ എന്നാണ്. ഒരു ഉഷ്ണമേഖല രാജ്യത്ത് ഇവയല്ല വെള്ളത്തിന്റെ ഉറവിടം, അത് വെള്ളത്തിന്റെ ലക്ഷ്യസ്ഥാനം മാത്രമാണ്. വെള്ളത്തിന് ഒരു ഉറവിടമേ ഉള്ളൂ, അത് കാലവർഷ മഴ മാത്രമാണ്. അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അപ്പോൾ സാധാരണയായി ഈ രാജ്യത്ത് പെയ്യാറുള്ള മഴ വർഷത്തിൽ 45 മുതൽ 60 ദിവസത്തേക്കാണ് നമ്മൾക്കായി ഇവിടെ പെയ്യുന്നത്. ഒരു വലിയ അളവിൽ വെള്ളം ലഭിക്കുന്നു. ഇത് പെയ്യുമ്പോൾ നമ്മുടെ വെള്ളം പിടിച്ചു നിർത്തുവാനുള്ള നമ്മുടെ മണ്ണിന്റെ കഴിവാണ് വർഷത്തിൽ എത്ര ദിവസം നദികൾ ഒഴുകണമെന്ന് നിർണയിക്കുന്നത്. ഇത് പിടിച്ചു നിർത്തിയാൽ 365 ദിവസവും നദികൾ ഒഴുകും. ഇത് നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അത് അടുത്ത 15-20 ദിവസത്തിനുള്ളിൽ ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് ഇവിടം ഇപ്പോൾ വരണ്ടു പോകുന്നത്. അപ്പോൾ എന്താണ് വെള്ളം സംഭരിക്കുവാൻ നമ്മളെ അനുവദിക്കുന്നത്? ഒരേ ഒരു കാര്യം, സസ്യങ്ങൾ മാത്രമാണ്. ഇതിനായി റോക്കറ്റ് ശാസ്ത്രമൊന്നുമില്ല. ഐക്യരാഷ്ട്രസഭ, നമ്മുടെ സർക്കാർ, എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള എന്റെ പ്രധാന ദൗത്യം ഇതാണ്: ഒരു ഡാമിലോ ചെക്ക് ഡാമിലോ അണക്കെട്ടുകൊണ്ടോ നിങ്ങൾക്ക് വെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. ഇതെല്ലാം ഉപയോഗപ്രദമാണ്, എന്നാൽ വെള്ളത്തെ ശേഖരിക്കുവാൻ ഇങ്ങനെ സാധിക്കുകയില്ല. വെള്ളം പിടിച്ചു നിർത്തുവാൻ ഒരേയൊരു വഴി സസ്യജാലങ്ങളാണ്. ഞാൻ സസ്യങ്ങളെന്നോ വനമെന്നോ പറയുമ്പോൾ വനമേഖല വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യയിൽ അസാധ്യമാണ്. നമ്മൾ 130 കോടി ജനങ്ങളുണ്ട്. 2030-ഓടെ നമ്മൾ 150 കോടി ജനങ്ങളായി വർദ്ധിക്കും. അതിനാൽ കരയിലെ സമ്മർദ്ദം വർദ്ധിക്കും. വനമേഖല വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുമില്ല. ഇതിനുള്ള ഒരേ ഒരു വഴി എന്നത് കാർഷിക വനവത്കരണമാണ്. അതായത്, നമ്മൾ സ്വന്തം ഉപജീവനത്തിനായി വനത്തെ ഉപയോഗിക്കണം. നമ്മൾ സമൃദ്ധിക്കായും മറ്റു സാമ്പത്തിക കാര്യങ്ങൾക്കായും വനത്തെ വളർത്തണം. നോക്കൂ, ഇപ്പോൾ കാർഷിക വനമാക്കി മാറ്റാൻ കർഷകനെ സഹായിക്കുന്നതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊരു കാര്യം, തൈകളുടെ വലിയ തോതിലുള്ള വികസനമാണ് നാം നോക്കുന്നത്. നമ്മൾ 12 വർഷത്തിനുള്ളിൽ നടേണ്ടത് 242 കോടി മരങ്ങളാണ്. അതായത് 2.42 ബില്യൺ മരങ്ങൾ. വലിയ തോതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിന് വളരെ സംഘടിത ശ്രമം ആവശ്യമാണ്. അതിനൊരു നിശ്ചിത ഉത്സാഹം ആവശ്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയല്ല, എന്നാൽ സാധാരണയായി സംസ്ഥാന സർക്കാരുകൾ അത്തരം ഉത്സാഹത്തിൽ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് ഏകദേശം 32 നഴ്സറികൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷത്തിനുള്ളിൽ ഞങ്ങൾ 35 ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. എല്ലാം നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ, അതായത് സർക്കാരിന്റെ സഹായമില്ലാതെ, ഒരു സംഘടനയുമില്ലാതെ, ആളുകളുടെ പ്രവർത്തനമായി. ഇപ്പോൾ ഈ സമയം ഇത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് വർദ്ധിപ്പിക്കാനായി നമുക്ക് വ്യക്തമായ ആസൂത്രണമുണ്ടെങ്കിൽ, ഇന്ന് ഈ ടിഷ്യൂ കൾച്ചറിനായി നമുക്ക് സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയുന്നതെല്ലാം ഞങ്ങൾ ശരിയായ രീതിയിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും ഇത് ഉൾപ്പെടുത്താനുമുള്ള കാരണം വലിയ തോതിലുള്ള ആളുകളുടെ പങ്കാളിത്തമില്ലാതെ ഇത് സംഭവിക്കില്ല. ഇതൊരു ഒറ്റയാൾ പ്രവർത്തനമല്ല. ഇത് എന്റേതോ നിങ്ങളുടെയോ മാത്രമോ അതോ വേറെ ആരുടെയെങ്കിലോ ചുമതലയല്ല. ഇതൊരു തലമുറയുടെ സൃഷ്ടിയാണ്. ഒരു തലമുറ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയുടെ ഒരു വലിയ പങ്ക് നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ നശിപ്പിച്ചതുപോലെ മറ്റൊരു തലമുറയും ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിയുന്നത്ര അത് പരിഹരിക്കാം. ഭാവി തലമുറ ഇതിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു തലമുറയാണെന്നും കാണരുത്. നിർഭാഗ്യവശാൽ ഒരു തരത്തിൽ നമ്മൾ അങ്ങനെയാണ്. കാരണം ഞാൻ 50 വർഷം മുമ്പ് കണ്ടിട്ടുള്ള കാവേരി, അല്ലെങ്കിൽ ഇതിനിങ്ങനെ പറയാം, മുൻ തലമുറ നമുക്ക് കൈമാറിയ കാവേരിയും ഇതിപ്പോൾ ഏത് സ്ഥിതിയിലാണെന്നും നോക്കിയാൽ നമ്മളൊരു വിനാശകരമായ തലമുറയാണെന്ന് മനസ്സിലാക്കാം.
അപ്പോൾ നാം ഒരു ദുരന്തമായ തലമുറയല്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. നമ്മൾക്ക് കഴിയുന്നത്ര അത് ശരിയാക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ല എന്ന് ആരും പറയാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ അതൊരു ദുരന്തമാണ്. അതിനാൽ എനിക്ക് അങ്ങനൊരു ദുരന്തമാകേണ്ട. ഈ തലമുറയിലെ ആൾക്കാരും ഒരു ദുരന്തമല്ലെന്നും അവർ ചെയ്യാൻ കഴിയുന്ന അത്രയും അവർ ചെയ്യുന്നുവെന്നും എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ സമയത്ത് വേണ്ട പ്രധാന പ്രവൃത്തി എന്നത്, ഇപ്പോൾ അടുത്ത 4 വർഷത്തിനുള്ളിൽ നമുക്ക് 72 കോടി വൃക്ഷത്തൈകൾ നടേണ്ടതുണ്ട്. 4 വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കണമെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ശേഖരിച്ച് 4 വർഷത്തിനുള്ളിൽ ഇത് നടേണ്ടതുണ്ട്. എങ്കിലേ 12 വർഷത്തെ പദ്ധതി നടപ്പിലാകുകയുള്ളൂ. നോക്കൂ, ഇപ്പോൾ എന്റെ ഈ പ്രായത്തിൽ 12 വർഷ പദ്ധതി ഒരു നല്ല കാര്യമല്ല. എന്നാൽ ഞാനിത് ഏറ്റെടുത്തു. ഇത് 20 വർഷത്തേക്ക് നീട്ടരുത്. ദയവായി നിങ്ങൾ 12 വർഷത്തിൽ ഇത് നടത്തിയാൽ എന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം എനിക്ക് കുറച്ച് ഗോൾഫ് കളിച്ചും കുറച്ച് അലസമായൊക്കെ നടക്കാം.